സതീശ നീ പെട്ട് രക്ഷയില്ല ഇനി എന്താണെന്നല്ലേ പുനർജിനി തട്ടിപ്പ് കേസ് കേൾക്കുമ്പോഴേ അറിയാം വി ഡി സതീഷിനുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തട്ടിപ്പ് കേസാണ് പുനർജനി തട്ടിപ്പ് കേസ് എന്ന് പറയുന്നത് ഈ തട്ടിപ്പ് കേസ് വെറും പുകമറയാണെന്നും ഇതല്ല ഇല്ലാ അല്ല വലിയ തോതിലുള്ള സതീഷിനെ അനുകൂലിക്കുന്ന സതീശ ലോബി വല്ലാതെ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രചാരണമൊക്കെ നടത്തിയിരുന്നു പക്ഷെ ഞെട്ടിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഡിയുടെ മുമ്പിൽ സതീഷിനെതിരായ പുനർജനി തട്ടിപ്പ് കേസിലെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് തെളിവുകൾ ഹാജരാക്കി അതായത് കൃത്യമായി തെളിവ് കൈവശമുണ്ടായിരുന്ന വ്യക്തി ഇദ്ദേഹത്തിൻ്റെ കൃത്യമായത് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് ഈ തെളിവ് ഹാജരാക്കിയത് അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ പുനർജനി തട്ടിപ്പ് കേസിൽ പ്രധാന പരാതിക്കാരനാണ് ഇ ഈ നിർണായക തെളിവ് കൈമാറിയിരിക്കുന്നത് കൊച്ചി കാതിക്കൂടം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജെയ്സൻ പാനിക്കുളങ്ങരയാണ് ഇ ഡിയുടെ ഇന്നലെ കൊച്ചി ഓഫീസിലെത്തി ഇവിടെ കൊച്ചി ഓഫീസിൽ വന്ന് ഇ ഡിക്ക് ഈ പറയുന്ന ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറിയിട്ടുള്ളത് ജെയ്സൻ പാനിക്കുളങ്ങരേനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ തെളിവ് കൈമാറിയിരിക്കുന്നത് അപ്പോൾ സതീശൻ ഇപ്പോൾ ആദ്യം പറഞ്ഞ ഡയലോഗ് ശരിയാകുന്നു സതീശൻ പെട്ടു കാരണം ഇതുവരെ തെളിവില്ല എന്നുള്ള രീതിയായിരുന്നു കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത് ബെർമിങ്ഹാമിലെത്തി അനുമതിയില്ലാതെ പണം പിരിച്ചത് വി ഡി സതീശൻ സമ്മതിക്കുന്ന ഇലക്ട്രോണിക്സ് തെളിവാണ് നൽകിയത് അതായത് സതീശൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഓഡിയോ സന്ദേശത്തിലൂടെ ഡിജിറ്റലി പറയുന്ന ഒരു തെളിവാണിപ്പോൾ ഈ പാനിക്കുളങ്ങര കൊച്ചിയിലെ ഇ ഓഫീസിൽ ഹാജരാക്കിയിരിക്കുന്നത് വി ഡി സതീഷിന് വിദേശത്ത് പണപ്പെരിവ് നടത്താൻ അനുമതിയില്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ വിജിലൻസ് അന്വേഷണം നിർദ്ദേശിച്ച് സി ബി ഐ നൽകിയ കത്ത് വിജിലൻസിന് നൽകിയ പരാതിയും സ്വീകരിച്ച തുടർ നടപടിയും സംബന്ധിച്ച കത്തിടപാട് എന്നിവയും ഇക്കൂടെ കൈമാറിയിട്ടുണ്ട് അതായത് കേവലം ഒരു ഇലക്ട്രോണിക് തെളിവ് മാത്രം അല്ല കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന സി ബി ഐ തന്നെ പറഞ്ഞിരുന്നു സതീഷിനെതിരെ വിലൻസന്വേഷണം നടത്തണമെന്നെല്ലാം ആവശ്യപ്പെട്ടിരുന്നു ഈ തെളിവുകളടക്കമുള്ള പ്രധാനപ്പെട്ട കത്തിടപാടുകളും മറ്റ് കമ്മ്യൂണിക്കേഷൻസും അടങ്ങുന്ന തെളിവുകളാണ് ഈ ജെയ്സം ബാനിക്കുളങ്ങര കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തി ഇന്നലെ വൈകിട്ട് കൈമാറിയിട്ടുള്ളത് അതായത് വിദേശ സംഭാവന നിയന്ത്രണ നിയമം എഫ് സി ആർ ലംഘിക്കപ്പെട്ടെന്ന് ഇ ഡി വിലയിരുത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇതേ തുടർന്നാണ് ഇ ഡി ഇതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചത് അതായത് ഇലക്ട്രോണിക് തെളിവ് ചിലത് തുറക്കാനാകാത്തതിനാൽ അവയും വ്യാഴാഴ്ച പരിശോധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഒരു കുറച്ച് തെളിവുകൾ ആദ്യം ലഭിച്ചിരുന്നു ആ ലഭിച്ചിരുന്ന തെളിവുകൾ പരിശോധിക്കാൻ നോക്കിയപ്പോൾ തുറക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ വ്യാഴാഴ്ച അത് വീണ്ടും പരിശോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് കൊച്ചിയിലെ ഇ ഓഫീസിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് പദ്ധതിയുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിൽ വിജിലൻസ് ഉടൻ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാനിരിക്കുകയാണ് ഉടനത് അന്വേഷണം ആരംഭിക്കും സതീഷിനെതിരായ ഈ തട്ടിപ്പ് കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള പരാതികളും ആക്ഷേപങ്ങളും എല്ലാം ഉയർന്നിരുന്നു അനുമതിയില്ലാതെ വിദേശ പണപ്പെരിവിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിക്കേണ്ടതെന്ന റിപ്പോർട്ടും ഉടൻ നൽകിയേക്കും അതായത് കേന്ദ്ര ഏജൻസി തന്നെ ഈ കാര്യത്തിൽ അതായത് പുറം രാജ്യത്ത് നടന്ന കാര്യമാണ് അതുകൊണ്ട് സംസ്ഥാനത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ല പുറം രാജ്യത്തെ വിദേശ പണമിടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ വിദേ ഒരു കേന്ദ്ര ഏജൻസി തന്നെ സംഭവം അന്വേഷിക്കണം എന്നുള്ള നിലപാടാണുള്ളത് അപ്പൊ ആ റിപ്പോർട്ട് ഉടനെ തന്നെ കൈമാറും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് പറവൂരിൽ പ്രളയബാധിതർക്ക് വീട് നൽകാനും സഹായിക്കാനും പുനർജനി എന്ന പേരിൽ വിദേശത്ത് അനുമതിയില്ലാതെ പണം പിരിച്ചു എന്നതാണ് ഇതിൻ്റെ കാതലായ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് പ്രളയബാധിതർക്ക് വീട് പണം നൽകാനായിട്ടുള്ള പുനർജനി എന്നൊരു പേര് വിട്ടോജക്ടിന്റെ പേരുവിട്ടാണ് ഈ പണപ്പെരിവ് നടത്തിയത് എന്നാൽ ഒരു സഹായവും ചെയ്തില്ല പുത്തൻവേലിക്കരയിൽ ഫ്ളാറ്റിന് കല്ലിട്ടെങ്കിലും നിർമ്മാണം നടത്തിയിട്ടില്ല ലൈഫ് പദ്ധതി നിർമ്മിച്ചതും പ്രളയബാധിതരെ സഹായിക്കാൻ മറ്റ് ഏജൻസികൾ നിർമ്മിച്ചതുമായ വീടുകൾ പുനർജ്ജനയുടെ പേരിലാക്കി കാണിച്ചു എന്നുള്ളൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് അതായത് ഈ ഫണ്ട് പിരിച്ചു എങ്കിലും കൃത്യമായിട്ടുള്ള ഒരു രേഖകൾ കൈമാറാനോ അല്ലെങ്കിൽ അത്തരത്തിലെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനോ ഈ പരിപാടിക്ക് സാധിച്ചിട്ടില്ല ഇതാണ് വലിയ തോതിലുള്ള ആക്ഷേപമെല്ലാം ഉണ്ടാകാൻ കാരണം പുനർജനി എന്ന പേരിൽ റോഡുണ്ടാക്കിയത് റിയൽ എസ്റ്റേറ്റ് താല്പര്യത്തോടെയാണെന്നും പരാതി ഉയർന്നിരുന്നു പണം പിരിക്കാനല്ല വിദേശത്ത് പോയതെന്നും നിയമസഭയിൽ പറഞ്ഞ എം എൽ എ വിദേശത്ത് പോയി പണം പിരിച്ചെന്നും പറവൂരിൽ അത് വിതരണം ചെയ്തിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും വിവാദമായിരുന്നു നിയമസഭയിൽ ഇദ്ദേഹം പറഞ്ഞു ഞാൻ വിദേശത്ത് പോയി പണമൊന്നും പിരിച്ചിട്ടില്ലേ ഇങ്ങനെ പറഞ്ഞ പറഞ്ഞ കാര്യം തെറ്റാണ് എന്നുള്ള സ്റ്റാൻഡാണ് നിയമസഭയിൽ സ്വീകരിച്ചത് പ്രതിപക്ഷ നേതാവുന്ന രീതിയിൽ എം എൽ എ എന്ന രീതിയിൽ പക്ഷേ പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതെല്ലാം നിഷേധിച്ച് ഈ പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ കൃത്യമായ ഉണ്ട് എന്നുള്ള കാര്യം വിശദീകരിച്ചതോടെയാണ് രണ്ടും രണ്ട് തലത്തിലേക്ക് മാറിയത് അതായത് പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സസിൻ്റെ സ്വന്തം വാക്കാണിപ്പോൾ കുരിശായിരിക്കുന്നത് അതായത് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി മറക്കാൻ കഴിയാതെ കാരണം സ്വന്തം വായിൽ നിന്ന് തന്നെ വാക്കുകളാണ് പറഞ്ഞത് കാരണം കോൺഗ്രസ്സുകാരുടെ നേതാക്കന്മാർക്ക് ഒരു പരിപാടിയുണ്ടല്ലോ അവരെന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ നിയമത്തിൻ്റെ ഇതിൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നാലോ ചെല്ലുന്നതിന് മുമ്പോ അതിനുശേഷമോ വലിയ തോതിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ച് വാർത്താ വാർത്താസമ്മേളനമൊക്കെ നടത്തി വലിയ രീതിയിലുള്ള കഥകൾ വിശദീകരിക്കുന്ന ഒരു പരിപാടി അവർക്കൊണ്ട് ഇത്തരത്തിൽ നടത്തിയ വാചകസർത്താണിപ്പോൾ കുരുക്കായി മാറുന്നത് അതായത് ബെർമിംഗ് പണം പിരിച്ചെന്ന് സതീശൻ തുറന്നു പറയുന്ന തെളിവാണ് ഇ ഡിക്ക് പരാതിക്കാരൻ കൈമാറിയത് താൻ പണം പിരിച്ചിട്ടില്ലെന്ന് നിയമസഭയിൽ അവകാശപ്പെട്ട സതീശൻ വാർത്താസമ്മേളനത്തിൽ മറിച്ച് പറഞ്ഞതായും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ബെർമിംഗ് പണം പിരിച്ചെന്നും വിദേശ മലയാളിയായ വനിത ആ പണം പറവൂർ ടൗൺ ഹാളിലെത്തി കൈമാറിയെന്നും സതീശൻ വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടിരുന്നു അതായത് അവിടെ ആദ്യം പിരിച്ചില്ല എന്ന് പറഞ്ഞു പിന്നെ പിരിച്ചു എന്ന് പറഞ്ഞു പിന്നെ പിരിച്ച പണം വിദേശത്ത് നിന്നൊരു വനിത ഇവിടെ എത്തി പറവൂരിലെത്തി ഇത് വിതരണം ചെയ്തു എന്നുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കുന്നു ഇവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇത് സതീശൻ തന്നെ പറഞ്ഞു മറ്റാരും പറഞ്ഞാലും മറ്റാരും പ്രഷർ കൊണ്ട് പറഞ്ഞല്ല സ്വന്തമായിട്ട് നടത്തിയ കാര്യം സ്വന്തമായി തന്നെ വിളിച്ച് പറഞ്ഞതാണ് ഇതിപ്പോൾ വലിയ തോതിലുള്ള കുരുക്കായി മാറിയിരിക്കുകയാണ് വിദേശ നാണയ വിനിമയ ചട്ടപ്രകാരം ഇതിന് അനുമതിയില്ല ഫലത്തിൽ സതീഷിനെതിരായ മൊഴി അദ്ദേഹം തന്നെ നൽകിയിരിക്കുകയാണ് കേസിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇ ഡി പ്രാഥമിക പരിശോധന തുടങ്ങിയിരിക്കുന്നത് നമ്മളൊരു പാട്ടിൽ കേട്ടിട്ടുണ്ട് മാന്നാർ മത്തായി സ്പീക്കിങ്ങിലാണെന്ന് എൻ്റെ വിശ്വാസം അതിൽ കേട്ടുണ്ട് അവനവൻ കുരുക്കുന്ന അങ്ങനെ ഒരു പാട്ടില്ലേ ആ പാട്ടും ഇപ്പോൾ സതീഷിൻ്റെ അവസ്ഥയും ഏതാണ്ട് ഇപ്പോഴാണ് സിംഗായത്